എക്സ്പെക്ടഡ്. നാളെയാണ് പടം ഇറങ്ങുന്നത്, കാണുന്നുണ്ടോ? നാളെ ഫ്രൈഡേ ബുക്ക് ചെയ്തിട്ടുണ്ടോ? മലയാളത്തിൽ ആരാണ് ഇഷ്ടപ്പെട്ട എക്സ്പെക്ടേഷൻസ് പറയുമ്പോൾ വളരെയധികം നല്ല എക്സ്പെക്ടേഷൻസാണ്. ഡി ക്യുവിൻ്റെ എന്തായാലും ഹിറ്റാവും നമ്മൾ പ്രതീക്ഷയാണ്. നാളെയാണ് റിലീസ്, നാളെ തന്നെ പോകുന്നുണ്ടോ? ആ നാളെ തന്നെ പോകുന്നുണ്ട്, നാളെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ബുക്ക് ചെയ്തിട്ടുണ്ടല്ലേ? എവിടെയാണ്? ഞായറാഴ്ച കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, പ്രതീക്ഷിക്കുന്നു. ഹൈപ്പൊക്കെ ഉണ്ട്, ഓക്കെ നൈസായിരിക്കും എന്ന് വിചാരിച്ചു. എങ്ങനെയാണ് ദുൽഖറിന്റെ പടം വരാൻ പോണം? അപ്പൊ എന്തൊരു പ്രതീക്ഷ ഉണ്ടോ? പക്ഷെ നല്ല പ്രതീക്ഷയാണ്. ട്രെയിലർ കണ്ടിട്ട്, ട്രെയിലർ കണ്ടപ്പോ തന്നെ ഒരു കാണണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ നാളെ കാണാൻ പറ്റില്ല, മറ്റന്നാളെ എന്തായാലും പോയി ഉറപ്പായിട്ട് കാണണം. ആക്ച്വലി ദുൽഖറിന്റെ ഫാനാണോ? അതെ, ദുൽഖറിന് അത്യാവശ്യം എല്ലാ പടങ്ങളും കണ്ടിട്ടുണ്ട്. അപ്പൊ കൊത്തേലെ സോങ് ഒക്കെ ഇഷ്ടപ്പെട്ടിരുന്നു? ആ റിലീസ് ചെയ്ത ഒരു പാട്ട് ഹിറ്റാണല്ലോ അത്, ഓൾറെഡി റീൽസിലൊക്കെ തകർക്കണേരുന്നില്ലേ. അതിഷ്ടപ്പെട്ട് പാട്ട് കൊള്ളാം. ഡിക്യുവിൻ്റെ ഒരു മാസിന് വെയിറ്റിംഗ് ആണോ താങ്കൾ? അതെ, മലയാളത്തിൽ ആക്ച്വലി ഭയങ്കര ഒരു വെയിറ്റിംഗ് ആണ്. നല്ലൊരു പടം, ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഒരു അത്യാവശ്യം നല്ലൊരു ഹൈപ്പ് ഉണ്ട് അതിന് ഓൾറെഡി. ഇങ്ങനെ കാണുന്ന ആളുകൾക്ക് എന്തായാലും പോയി കാണും ഉറപ്പായിട്ടും. കുറിപ്പിനെക്കാളും നല്ല സക്സസ് ആവുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ആ ഉണ്ട്, കുറിപ്പ് അത്യാവശ്യം നല്ലൊരു പടമാണ്. ഓൾറെഡി ഒരു ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി ആയതുകൊണ്ട് ഇതും അതേപോലെ ഒരു ഹൈപ്പ് ഉണ്ട്, ഹൈ ലെവലിലേക്ക് പോകും. നമ്മള് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, പൊതുവെ എക്സ്പെക്ട് ചെയ്ത് കിട്ടിയാൽ മതി. കാരണം നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ട്രെയിലർ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, മറ്റേ ഇതിന് ജയിലറിന്റെ ജയിലർ മൂവിക്ക് തിയേറ്ററിൽ പോയപ്പോ ട്രെയിലർ കണ്ടു. പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണ ഈ പ്രൊമോഷൻ ഉള്ളത് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത്. നമ്മള് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. ഫസ്റ്റ് ഡേ എന്തായാലും പോകാൻ പ്ലാൻ ഇല്ല, ഒരു സെക്കൻഡോ തേർഡ് ഡേ നമ്മള് പോവും, പോയി കണ്ടിട്ട് നമുക്ക് നോക്കാം എന്താവുന്നു. ഓക്കെ, ഫാനായിട്ട് ആരും ഇതാക്കുന്നില്ല, നല്ല പടം. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മള് വിനായകൻ ഫാനാ പറയാമോ? അങ്ങനെ ഒരാളെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യണില്ല, ഒരു ഫാൻ എന്ന് പറയാനില്ല. നമ്മള് നല്ലത് അക്സെപ്റ്റ് ചെയ്യും. ഏഹ്, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ദുൽഖറിന്റെ ഈ പടം നല്ലൊരു വിജയം ആവട്ടെ. ഓക്കെ, ഫഹദ് ഫാസിലിന് ഇഷ്ടമാണ് ലേറ്റസ്റ്റ് ഇപ്പോ റിമാർക്കേബിൾ ഒരു പടായിരുന്നായിരിക്കും. കാരണം ഓൾറെഡി എല്ലാരും നല്ല എക്സൈറ്റ്മെന്റ് ആണ്, ഫാൻസ് ആണെങ്കിലും അതൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത്. കാരണം പുതിയ ആക്ഷൻ പടമാണ്, അങ്ങനൊരു പുതിയൊരു അല്ല ദുൽഖർ സിനിമാന്റെ പുതിയൊരു രീതിയിൽ നിന്ന് മാറിയിട്ട് ആളൊരു ആക്ഷനിലേക്ക് വരികയെന്ന് നല്ല പ്രതീക്ഷ തന്നെയാണ്. കാരണം ഇപ്പോൾ അറിയാമല്ലോ, കുറേ പാട്ടുകളാണെങ്കിലും ട്രെയിലർ കണ്ടത് തന്നെ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നു. പറഞ്ഞപ്പോലെ ആക്ഷൻസ് തന്നെ ആയിരിക്കും നമ്മുടെ കരിയറിൽ ചിലപ്പോൾ ദുൽഖറിന് അടുത്തൊരു ലെവലിലേക്ക് നമുക്ക് കാണാനുള്ളൊരു ചിലപ്പോൾ സ്റ്റാർട്ടിങ് ആയിരിക്കും. അതന്നെ മലയാള ഇൻഡസ്ട്രീസിൻ്റെ നല്ല നല്ല കാഴ്ചകളൊക്കെ നമ്മൾ തന്നെ പ്രതീക്ഷിക്കുന്നു. നാളെ തന്നെ പോയി കാണണം എന്നുള്ള മൈൻഡ് തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. നോക്കാം ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എന്താ അവസ്ഥ എന്നല്ല, എന്നാലും നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരുമിച്ചാണോ പോകുന്നത്? അതെ, ഞങ്ങൾ ഓൾറെഡി ഞങ്ങളൊരു കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊത്തം ഞങ്ങൾ എന്തായാലും പ്ലാൻ ചെയ്തിട്ട് പോകുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് ഓണപ്പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ തന്നെയുള്ളൂ, ഒരു എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ അവിടെ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ദുൽഖറിൻ്റെ പടം എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി കാണാൻ എന്തായാലും ഉണ്ടായിരുന്നു. പക്ഷേ പ്രത്യേകിച്ച് ദുൽഖറിൻ്റെ പുതിയൊരു ഒരു വരവും കൂടിയാണ് ആക്ഷൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്തായാലും ആ എക്സൈറ്റ്മെൻ്റ് തന്നെയാണ്, എന്തായാലും കാണും എന്നുള്ള രീതി തന്നെയാണ്. നോക്കാം നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. കറണ്ട് പടമായതുകൊണ്ടും എല്ലാം കൊണ്ടും നല്ല പടമായിരിക്കും. എക്സ്പെക്റ്റേഷൻ എന്ന് പറയുമ്പോൾ നല്ലൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്, പടം വിജയകരമായി പോകും. നാളെ തന്നെ പടം കാണുന്നുണ്ടോ? നാളെ തന്നെ ഇല്ല, രണ്ടു ദിവസം കഴിഞ്ഞ് ഒരു റിവ്യൂ ഒക്കെ കഴിഞ്ഞ് കാണാലോ എന്ന് ഓർത്തിട്ടാണ്. ആരെ ഇഷ്ടപ്പെട്ട നാടൻ മലയാളത്തിൽ? മോഹൻലാല്. ദുൽഖറിന്റെ പടത്തിനെ കുറിച്ച് എന്താ പ്രതീക്ഷ? എന്താണ് പ്രതീക്ഷ എന്ന് വെച്ചാൽ നല്ല പടമായിരിക്കും, വിജയകരമായിട്ട് അത് മുന്നോട്ട് പോകുന്നൊക്കെ പ്രതീക്ഷിക്കുന്നു. പിന്നെ എന്താ പറയാനാ, ദുൽഖറല്ലേ, പൊളിയായിരിക്കും. ദുൽഖറിന്റെ പടത്തിലെ സോങ് കേട്ടായിരുന്നു കൊത്തല്ലേ? നല്ല വയറലായി. ക്ലാസ്സിലെ പിള്ളേരൊക്കെ ഒരുപാട് ഡാൻസ് കളിക്കുന്നൊക്കെ. നിങ്ങൾ റീൽസ് കാരണം റീൽസിലൊക്കെ കൂടുതൽ തിളങ്ങിക്കണ ഒരു സോങ്. ആരുടെ ഫാനാണോ മലയാളത്തിലെ? ആരാണ് കൂടുതൽ ഇഷ്ടം?
മോഹൻലാൽ എല്ലാരും മോഹൻലാൽ ടീമാണ്. സിനിമ ഇത് കാണോ? കൊത്ത കാണാൻ പോകുന്നുണ്ടോ? പോണതൊക്കെ ഉണ്ട്, ഇവിടെ ഉണ്ടെങ്കിൽ പോകും. നാട്ടിൽ പോകണം, സെലിബ്രേഷൻ കഴിയുമ്പോൾ നാട്ടിൽ പോകണം. പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അങ്ങനെ ആരുടെ സിനിമയായിട്ടും കാര്യമൊന്നുമില്ലല്ലോ. കണ്ടു കഴിഞ്ഞാലല്ലേ അതിനെ പറ്റി പറയാൻ പറ്റുള്ളൂ. ദുൽഖറിനെ മാത്രമൊന്നുമല്ല, ആരാണെങ്കിൽ ചില ഇപ്പൊ നായകന്മാരെ വെച്ചിട്ടല്ലല്ലോ സിനിമയല്ലേ, സിനിമയുടെ കഥ അല്ലാണെങ്കിൽ സിനിമ തോന്നും. പിന്നെ പോസ്റ്ററും ബാക്കി കാര്യങ്ങളും ട്രെയിലറൊക്കെ കണ്ടിട്ട് നല്ലതായിരിക്കും തോന്നുന്നു. ഹോപ്പ് ഉണ്ടോ? ഹോപ്പ് ദുൽഖറിന്റെ സിനിമ മിക്ക എല്ലാം നല്ല സിനിമ തന്നെയാണ്, അതൊന്നും ഫ്ലോപ്പ് ആവാറില്ല. അതുകൊണ്ട് കുറിപ്പ് കണ്ടായിരുന്നോ? കുറിപ്പുണ്ടായിരുന്നു. കുറിപ്പിനെക്കാളും കൂടുതൽ ഒരു എക്സ്പെക്ടേഷൻ തോന്നുന്നുണ്ടോ? ആ ട്രെയിലർ ബാക്കി കണ്ടെന്ന് വെച്ചാൽ അതിനേക്കാളും എക്സ്പെക്ടേഷൻ തോന്നുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറിപ്പ് അതിൻ്റെ കഥകൾ തന്നെ ഏകദേശം ഒരു ഇതൊക്കെ തന്നെയാണ്. എന്നാൽ പോലും കുറച്ചും കൂടെ നല്ലൊരു എന്താ പോസ്റ്ററും പോസ്റ്റർ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും എല്ലാം കൂടെ നോക്കുമ്പോഴും അതന്നെ കൊത്ത തന്നെയായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. മലയാള സിനിമകളൊക്കെ തിയേറ്ററിൽ പോയി കാണാറുണ്ടോ? ആ തിയേറ്ററിൽ പോയി കാണാറുണ്ട്. ഫസ്റ്റ് ഷോ ഒന്നുമില്ല, എന്നാലും പോയി കാണാറുണ്ട്. കൊത്ത കാണാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? കൊത്ത കാണാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാര്യം ഈ കുറച്ചായിട്ട് ഇപ്പോൾ പോകാൻ അങ്ങനെ ഒത്തിട്ടില്ല, ക്ലാസ്സും കാര്യങ്ങളും വേണം. അപ്പം കൊത്ത എന്തായാലും കാണാൻ പോകുന്നു. ആരാണ് മലയാളത്തിൽ ഇഷ്ടപ്പെട്ട നടൻ? അങ്ങനെ വല്ലതും ഉണ്ടോ? മമ്മൂക്ക. മമ്മൂക്ക.